Hi friends, Meenu's Kitchen Artilekku ellavarkkum swagatham. Njan innu vannirikkunnathu creamy white pasta yude recipe aayittanu. Appo namukku enganeyanu idu veettil undakkunnathu nokkittu varam. Appo namukku creamy pasta enganeyanu ready aakkunnathu nokkam. Idu namukku kadakalil vaangan kittunnathaanu. ഇത് പല തരത്തിലുള്ള ഷേപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് കണ്ടോ ഇപ്പോ ഇങ്ങനത്തെ ഷേപ്പ് ഇരിക്കുന്നതിനെയാണ് മക്രോണി എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് ഇതെല്ലാം പാസ്ത വിഭാഗത്തിൽ പെട്ടതുതന്നെയാണ് ഇപ്പോ ഷേപ്പിനനുസരിച്ച് ഇതിന്റെ പേരിൽ മാറ്റം വരും അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ക്രീമി വേർഷൻ ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മക്രോണി വേവിച്ചെടുക്കണം ഞാൻ ഇവിടെ ഒരു കടായിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ 1-2 ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇത് ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ന്യൂഡിൽസ് ഒക്കെ വേവിക്കുമ്പം ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കത്തില്ലേ ന്യൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിന് അതുപോലെ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതേ വെള്ളം നല്ല തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് ഇതങ്ങ് സോഫ്റ്റ് ആയി ഇതിന്റെ നിറമൊക്കെ മാറി ഇത് കുറച്ചൊന്ന് വലുതാവാൻ തുടങ്ങും അങ്ങനെ നമുക്കിത് വെള്ളം ഊറ്റി കളഞ്ഞ് എടുക്കാം നമ്മൾ എണ്ണ ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല 5 മിനിറ്റ് മതിയാവും ഇത് പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും ഇത് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഇട്ടങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വേവുന്നതാണ് ഇനി നമുക്ക് ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം ഉടൻ തന്നെ ചെയ്ത് കളയുക അല്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചൂടോടെ തന്നെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് നിങ്ങൾക്ക് ഈ നെയ്ക്ക് പകരമായിട്ട് ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് പകരമായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 1/2 മുറി ക്യാപ്സിക്കമാണ് ഒരുപാടൊന്നും ചേർക്കണ്ട 1/2 മുറി മതിയാവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 1/2 മുറി സവാള ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് 1 തക്കാളി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം ഒരുപാടങ്ങ് കുക്ക് ആവിയൊന്നും വേണ്ട ഒന്നങ്ങ് സോഫ്റ്റ് ആയി വന്നാൽ മതി ഇതൊക്കെ പെട്ടെന്ന് കുക്കാവുന്ന വെജിറ്റബിൾസ് ആണല്ലോ ഹെൽത്തി ആണ് കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കുറെ വെജിറ്റബിൾസ് ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല ഇത് ഇത്രയും മതി വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ കടായിൽ നിന്ന് മാറ്റാം ഇത് ഞാൻ അതേ പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കാം അതിനായിട്ട് ഈ കടായിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇത് നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർക്കുവാണ് നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇത് ഈ നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മൈദ ഒന്ന് കുക്കാവണം പക്ഷെ ഇത് കരിഞ്ഞു പോകരുത് അപ്പം ഫ്ലെയിം എപ്പോഴും ലോയിലാവാൻ ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേ മൈദ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ് ഞാനിവിടെ 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത് ഞാനിത് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് മൊത്തമായിട്ട് ഒഴിക്കരുത് ഒഴിച്ചാൽ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം ഒരുപാട് അങ്ങ് കുറുകരുത് കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ തണുക്കുമ്പം
പിന്നെ ഒന്നിരുന്ന് സെറ്റ് ആവും, പിന്നെ അതങ്ങ് കുറുകി പോവും. അതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സിൽ കുറുക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്നും കട്ട് കെട്ടിക്കെടുക്കാൻ അനുവദിക്കരുത്. ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ വളരെ എളുപ്പത്തിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇറ്റാലിയൻ സീസണിങ്സിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതേ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി ചേർക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. ദേ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് ആവശ്യമുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്കറോണി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോസ് എല്ലാം ഈ മക്കറോണിയിലേക്ക് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇതേ നമ്മുടെ മക്കറോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ക്രീമി പാസ്ത കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. ഇതേ കണ്ടോ, ക്രീമി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ അങ്ങനെ നമ്മുടെ ക്രീമി വൈറ്റ് പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.